സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി. ഭരണത്തുടർച്ച കിട്ടിയ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഭരണത്തുടർച്ച ലഭിച്ച മുഖ്യമന്ത്രിയെ കൂടാതെയുള്ള രണ്ടേ രണ്ടുപേരിൽ ഒരാളാണ്. കഴിഞ്ഞ തവണ ജലസേചനമായിരുന്നു, ഇത്തവണ വൈദ്യുതി. ഏറ്റവും ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളാണ്. ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നത്? ഈ മാറ്റത്തെ ഇറിഗേഷനിൽ കാറ്റ് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളത് ജലമാണ്. അതാണതിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം, അത് കഴിഞ്ഞിട്ടേ തരുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഊർജവും അതുപോലെ വരാൻ പോകും. കഴിഞ്ഞ തവണ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു. ഇപ്പം ഈ മന്ത്രിസഭയുടെ മുന്നിലെന്നല്ല, ഇന്ത്യയിലൊട്ടാകെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം, കേന്ദ്രം വൈദ്യുതി നിയമ ഭേദഗതി ഈ പാർലമെൻറ്റ് സെഷനിൽ പാസ്സാക്കാൻ പോവുകയാണ്. അന്നേരം കേരളത്തിൽ കെ എസ് ഇ ബിക്ക് സമാന്തരമായി ഈ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകർ വിതരണക്കാർ വരൂ. അതാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ വരുന്നത്. വിതരണം മുഴുവൻ പ്രൈവറ്റൈസേഷന് വേണ്ടി പോവുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ താങ്കൾക്ക് ഈ ഇപ്പോൾ വൈദ്യുതി ആവശ്യമുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്വകാര്യ വിതരണക്കാരിൽ നിന്ന് അത് മേടിക്കാം. അപ്പോൾ ചിലപ്പോൾ കുറഞ്ഞ ചിലക്ക് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഇത്രയും വലിയൊരു എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ലൈനും സബ്സ്റ്റേഷനും ഒക്കെ ഉണ്ടാക്കി തരാ ഇലക്ട്രിസിറ്റി ബോർഡും ഗവൺമെൻറ്റുമാണ് അത് ഉണ്ടാക്കിയത്. അതിൻ്റെ നികുതി പണവും ഒക്കെ എടുത്തിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് അറിയാതെ പോവുകയാണ്. ഈ വൈദ്യുതി ബോർഡിൻ്റെ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ സ്വകാര്യ മറ്റേ ലൈൻ ഉപയോഗിച്ചിട്ടല്ലേ അവർ ചെയ്യുന്നത്. അന്നേരം ഇതിനെ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന വൈദ്യുതി ബോർഡ് ഈ ഒരു വെല്ലുവിളിയെ എങ്ങനെ നേരിടാനാണ് ആലോചിക്കുന്നത്? അവർ ആദ്യം പറഞ്ഞത് ഇത് പ്രൈവറ്റൈസേഷൻ ചെയ്യാതിരുന്നാൽ അത് നഷ്ടം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ലാഭത്തിലാണെന്ന് ആക്കിയാൽ മാത്രമേ നമുക്ക് ഒരുവിധം അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരോട് മത്സരിക്കാൻ പ്രാപ്തരാകും വേണം. ഒരാൾ 5 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അപ്പോൾ 4.80 നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ആളുകൾ അപ്പുറത്ത് പോകുമല്ലോ. ശരിക്കും മത്സരമായി ആ രീതിയിൽ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാം. വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്ന കാര്യം അന്നേരം ആലോചിക്കൂ. ഇല്ല, മറ്റേ തരത്തിൽ എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ വൈദ്യുതി കുറച്ച് വരുമ്പോൾ നമുക്കും കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല. വൈദ്യുതി കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വല്ലാത്ത നഷ്ടമാണ്. 10-35,000 ജീവനക്കാരുണ്ട്. അതെ, ജീവനക്കാരുണ്ട്. ഇതിൻ്റെ ചിലവും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ അത്ര വൈദ്യുതി കുറയ്ക്കാൻ ബുദ്ധിമുട്ടുമാണ്. കുറയ്ക്കാതിരിക്കാൻ വൈദ്യുതി ബോർഡിനെ പിടിച്ച് നിൽക്കാനും തോന്നും. സേവനം എന്നുള്ളത് പോയി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയം എന്നുള്ള നിലയ്ക്ക് സേവനം എന്നുള്ളത് ആ വാക്കിന് അർത്ഥമില്ല. മത്സരമാണ്, കഴിവുള്ളവൻ ജീവിച്ചോ എന്നുള്ള രീതിയിലേക്കാണ് അത് പോണത്. അത് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വൈദ്യുതി ബോർഡ് ഇപ്പോൾ ക്രോസ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, അഗ്രികൾച്ചറിന് കൊടുക്കുന്നുണ്ട്. 1.5 ഇപ്പോൾ 5 ഏക്കറിൽ താഴെയുള്ളവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഗവൺമെൻറ് തരുന്നു വെക്കുക. ഇപ്പോൾ സാധാരണക്കാർക്ക് 1.5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 20 യൂണിറ്റ് ഫ്രീ ഉണ്ട്. ഇപ്പോൾ അത് 30 യൂണിറ്റായി. മുഖ്യമന്ത്രി താല്പര്യമെടുത്ത് മറ്റേ 30 യൂണിറ്റായി. ഇങ്ങനെയുള്ളതൊന്നും ഇനി കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു നിയമം വരുന്നുള്ളൂ, ഒരു നിയമം വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ക്രോസ് സബ്സിഡിയുടെ മുഴുവൻ സംഖ്യ ആരടയ്ക്കണം? ഗവൺമെൻറ് അടയ്ക്കണം എന്നുള്ള അത് അവരുടെ ഡയറക്റ്റായിട്ട് അവരുടെ മറ്റേ ഇതിലേക്ക് വരണം, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാമെന്നുള്ള. ഗ്യാസ് സബ്സിഡി പോലെ തന്നെ ചെയ്യാനാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും? ഇപ്പോൾ ഈ നഷ്ടത്തിലോടുന്ന വൈദ്യുതി ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള കേന്ദ്രത്തിൻ്റെ ഒരു പോളിസിയാണ്. പക്ഷേ നമ്മുടെ വൈദ്യുതി ബോർഡ് കൊടുക്കുന്ന കണക്കുകൾ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ അത് ആ ഇപ്പം നമ്മളൊരു 1331 കോടി രൂപയുടെ ഒരു ഇത് കണക്ക് കാണിക്കുമ്പോൾ അതിൽ 81 കോടി രൂപ മാത്രം അപ്രൂവ് ചെയ്യും. അന്നേരം അത് നഷ്ടത്തിൽ, ബോർഡ് നഷ്ടത്തിലാണെന്നുള്ള ഒന്നുകൂടെ വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ. ഈ റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കുന്നത് നിയമന അതോറിറ്റി സംസ്ഥാന സർക്കാരാണ്. ഇക്കാര്യത്തിൽ എന്താണ്? അത് അങ്ങനെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. അത് രണ്ടും റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടിയാണ്. അത് നമ്മൾ കുറച്ചതിൻ്റെ മറ്റേ അത് അതെടുക്കുന്ന നിയന്ത്രണങ്ങൾ കുറേ കൂടി നമ്മൾ ബാധിക്കണം. അപ്പോൾ അതിൽ റെഗുലേറ്ററി കമ്മീഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പർച്ചേസ് നമുക്ക് പണ്ട് ഹരിയാണ മന്ത്രിയായിരിക്കുന്ന കാലത്ത് വലിയ രീതിയിലേക്ക് ഒരു പർച്ചേസ് 25 കൊല്ലത്തേക്ക് മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്.
ഇപ്പോൾ 2 രൂപ 40 പൈസയ്ക്ക് ഇലക്ട്രിസിറ്റി കിട്ടാനാകുമ്പോൾ 5 രൂപയ്ക്കൊക്കെയാണ്, 5-6 രൂപയ്ക്ക് അത്രയും വലിയ വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. എന്നിട്ട് ഇത് എവിടെ കൊണ്ട് ചെലവ് ചെയ്യും? ഇതൊക്കെ ഇല്ലേ, പ്രയാസമില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപോലെ റെഗുലേറ്ററി കമ്മീഷനിൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് ഒരു അറിവ് കൊടുത്താൽ, ഒരു നല്ല രീതിയിൽ ഇടപെട്ടാൽ നമുക്കത് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉപഭോക്താവിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈ കേന്ദ്ര നിയമം പാസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ഉപഭോക്താവിനും അവർക്ക് ഇഷ്ടമുള്ള ഈ കമ്പനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാം. അങ്ങനെ ആ ചിലപ്പോൾ അത് വില ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ വൈദ്യുതി ആയിരിക്കും അല്ലേ? അതായിരിക്കും. അത് അതിനിപ്പോൾ ആരുടെ പ്രത്യേകിച്ച് അനുമതിയൊന്നും വേണ്ട വേണ്ട വേണ്ട. അതൊരു ഉപഭോക്താവിൻ്റെ ഇഷ്ടം, നമ്മുടെ ലൈനിൽ കൂടെ കൊണ്ടുവരുന്ന ഒരു വീലിംഗ് ചാർജ് മാത്രമേ കൊടുക്കണ്ടുള്ളൂ, അത്ര കൊടുക്കണ്ടുള്ളൂ. അത് വസതി ബോർഡിന് വലിയ നഷ്ടത്തിലേക്ക് പോകും. ഇത്രയും വലിയ ഇതെല്ലാം ഉണ്ടാക്കി ഇത്രയും വലിയ മറ്റേ എന്താണ് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയ ശേഷം അത് ആർക്കാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്? പ്രൈവറ്റ് മേഖലയ്ക്കാണ്. അത് ഇപ്പം 28,000 ആളുകൾ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ഉണ്ട്. ഇവരെവിടെ പോകും? അത് ഈ ജീവനക്കാർ അത് ഈ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ ആദ്യം പ്രൈവറ്റൈസേഷന് പോകണം. 28,000 ജീവനക്കാരുണ്ട്. നിങ്ങളൊന്ന് എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊരു ചർച്ചകളോ ആലോചനകളോ ചർച്ചയുണ്ട്. നമ്മളിപ്പോൾ എതിർത്തും പ്രൊട്ടക്ഷനും ഒക്കെ നടത്തുന്നുണ്ട്. നിയമ മുഖ്യമന്ത്രി കത്ത് എഴുതിയിട്ട് ഇപ്പം ഞാനൊന്ന് എഴുതി, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ഒരു നിയമം പാസ്സാക്കി എന്ത് ചെയ്യും? കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും പറയും? അവരുടെ കയ്യിൽ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്. അത് പാസ്സാക്കി പോയാൽ അത് നടപ്പാക്കുക എന്നല്ലാണ്ട് വേറെ എന്താ രക്ഷ? ഈ ഉപഭോക്താവിനെ ആകർഷിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്ന മാസത്തിൽ ആദ്യം മാസാമാസമാണ് പ്രതിമാസമാണ് ശമ്പളം. ഇപ്പോൾ വാടക, ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ വാടക വീട് വാടക കൊടുക്കേണ്ട പ്രതിമാസമാണ്. പക്ഷേ വൈദ്യുതി ബോർഡ് കാലാകാലങ്ങളായിട്ട് ബില്ല് തയ്യാറാക്കുന്ന 2 മാസത്തിലൊരിക്കലാണ്. അതിപ്പോൾ ഒരു 250 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ 2 മാസത്തെ കൂടെ ആകുമ്പോഴത്തേക്ക് 500 ആകുകയും സ്ലാബ് നിരക്കില്ല. അങ്ങനെ വരുന്നില്ല, വരില്ല, വരില്ല, വരില്ല. അത് 1 മാസത്തേക്ക് തന്നെ വരുള്ളൂ. അല്ല, അത് 1 മാസത്തിൽ നമുക്ക് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് 1 മാസം മന്ത്ലി അടയ്ക്കാം. അല്ല, ബില്ല് പക്ഷേ 2 മാസത്തിലൊരിക്കലാണ്. അത് അതിന് ഒരു റീഡിംഗ് ആണ്. ഇനിയിപ്പോൾ അതും വേണ്ട, വല്ല സ്മാർട്ട് മീറ്റർ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? സ്മാർട്ട് മീറ്റർ വെച്ചാൽ നമ്മൾ ബില്ല് ഇവിടെ വരില്ല. നിങ്ങൾ നേരിട്ട് ബാങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നാം, നിങ്ങൾക്ക് തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. അപ്പോൾ പീക്ക് അവറിൽ ഉപയോഗിക്കുമ്പോൾ ഇത്രയാണ് ചാർജ്, പീക്ക് അവർ അല്ലാത്ത സമയത്ത് എത്രയാണ് ചാർജ്? അപ്പോൾ പീക്ക് അവറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 5 ബൾബ് ഉണ്ടെങ്കിൽ ഒരു 2 ബൾബാക്കി ചുരുക്കുമല്ലോ കത്തിക്കുമ്പോൾ. അങ്ങനെ ചുരുക്കാനുള്ള സൗകര്യം, മീറ്റർ റീഡിംഗ് എന്നുള്ള സമ്പ്രദായം, സ്മാർട്ട് മീറ്ററിൽ ഇതെല്ലാം അറിയും. അല്ല, മീറ്റർ റീഡിങ്ങിന് വേണ്ടി ഒരാൾ വരേണ്ട ആവശ്യമില്ല. അന്നേരം ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഉപഭോക്താവാണ്. ഉപഭോക്താവ് ഉപഭോക്താവ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ അവിടെ പോകും, ഓഫീസിൽ പോകും. പക്ഷേ അത് ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ കാൽക്കുലേറ്റ് അറിയേണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോകുമല്ലോ. പോകുമ്പോൾ അവർക്ക് ഇന്നതാണ് നിങ്ങളുടെ മറ്റേ റേറ്റ് എന്നുള്ളത് പറയുമല്ലോ. ഈ പ്രതിമാസം വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ബില്ല് വരുമ്പോൾ അതിന്റെ പകുതിയായിട്ട് കൊടുക്കാൻ പറ്റും. 1 മാസമായിട്ട് കൊടുക്കാമല്ലോ നമുക്ക്. അല്ല, നമുക്ക് എല്ലാ മാസവും 2 മാസത്തിലൊരിക്കലുള്ള ബില്ലാ വരുന്നത്. അന്നേരം അത് ഇപ്പൊ പകുതി അടയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? ഒരു മാസത്തെ അടച്ചാൽ മതി. അങ്ങനെയുള്ള സംവിധാനം ഈ സ്മാർട്ട് മീറ്റർ വെക്കുന്ന പ്രവർത്തനം അത് തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങണം ഇപ്പോ കേരളത്തിലൊട്ടാകെ. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ ഉണ്ട്, അത് വെക്കണം എന്ന്. അപ്പൊ അത് വെച്ച് തുടങ്ങുകയാണ് കേരളത്തിലെല്ലാം, എല്ലാ സ്ഥലത്തും. അത് വലിയ വലിയൊരു ബാധ്യതയും വരും. അതിൻ്റെ തുകയും സംസ്ഥാനം വഹിക്കേണ്ടി വരും. സംസ്ഥാനം വഹിക്കേണ്ടി വരും. അതിലെന്തോ ചെറിയൊരു 10% സബ്സിഡി തരും. കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% മാത്രമേ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ എന്താണ്? കേരളത്തിൻ്റെ നമ്മൾ എടുത്ത ചില നിലപാടുകൾ കൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചത്. അത് 3000 TMC വെള്ളം നമുക്ക് യീൽഡ് ഉണ്ട്. അതിൽ 300 TMC ഇറിഗേഷനും ഇതൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കും. വളരെ കുറവാണ്. ഇപ്പോൾ ഇറിഗേഷൻ അത് 23 ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട്. നമ്മൾ 3 ലക്ഷം ഹെക്ടറിന് മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഇറിഗേറ്റ് ചെയ്യുന്നില്ല. അതിൽ തന്നെ ഇറിഗേറ്റ് ചെയ്ത് വന്നാൽ എത്ര വലിയ ലാഭം ഉണ്ടാക്കും? ഇപ്പോൾ കുരുമുളക് എടുത്താൽ ഇറിഗേറ്റ് ചെയ്തില്ലെങ്കിൽ 2 കിലോ കിട്ടും, ഇറിഗേറ്റ് ചെയ്ത് 6 കിലോ കിട്ടും. എൻ്റെ എത്ര വ്യത്യാസം ഉണ്ട് നോക്ക്. നാളികേരം ഇറിഗേറ്റ് ചെയ്തില്ലെങ്കിൽ 20-40 നാളികേരം കിട്ടും. അത് ഇറിഗേറ്റ് ചെയ്താൽ എങ്ങനെയായാലും 150 നാളികേരം കിട്ടും. പ്രിസിഷൻ ഫാമിലിക്ക് പോയാൽ 200 നാളികേരം കിട്ടും. നമ്മുടെ കയ്യിലുള്ള ജലം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല, വെറുതെ കളഞ്ഞു പോകില്ല. ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ തുടങ്ങുകയാണ് അഭികാമ്യം. ജലവൈദ്യുതി പദ്ധതികൾ മാത്രമേ ചീപ്പായിട്ടുള്ള കുറഞ്ഞ ചെലവിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ വഴിയുള്ളൂ. അതിനേക്കാളും ഇത് ഇടുക്കിയിലിപ്പോൾ 50 പൈസയും വരുന്നുള്ളൂ നിർമ്മാണം. അപ്പോൾ സോളാർ വെച്ചാൽ പോലും 3 റുപ്യയാവും. അതിൻ്റെ വ്യത്യാസം എത്ര വലുതാണ്?
അത് ഒരു മുടക്കുമതല്ലേ ഉള്ളൂ. പിന്നെ റണ്ണിങ് ഇതേ ഇല്ലല്ലോ. അപ്പം ജലവൈദ്യുതി പദ്ധതികൾ തന്നെ നമ്മൾ കുറേ പൂർത്തിയാക്കാനില്ലേ? അത് 20 എണ്ണോളം ഇപ്പോൾ പൂർത്തിയാക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 6 എണ്ണം ഉടനെ വെച്ച് 95% പൂർത്തിയാക്കിയതൊക്കെ 10 കൊല്ലമായിട്ട് കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊന്ന് വന്ന് റിവ്യൂ നടത്തിയപ്പോൾ അപ്പോൾ അതിനെയൊക്കെ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കാനുള്ള കൃത്യമായ ഒരു മറ്റേ ചർച്ച ചെയ്ത് ഒരു തീരുമാനമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ മാസം എന്ത് ചെയ്യും, അടുത്ത മാസം എന്ത് ചെയ്യും പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായൊരു തീരുമാനമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇടുക്കിയിലൊരു പുതിയ നിലയം കൂടെ വരുന്ന സെക്കൻഡ് സ്റ്റേജ്, അതിൻ്റെ പല പണിയും അത് വാപ്കോസിന് അതിൻ്റെ DPR ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് അവർ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 മാസം കൊണ്ട് അവർ തരുന്നതാണ് വിശ്വാസം. അത് തന്നാൽ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇലക്ട്രിസിറ്റിയുടെ നമുക്ക് വ്യവസായം കൂടെ വരണമെങ്കിൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കൊടുത്താലല്ലേ വരുള്ളൂ. ഇപ്പോൾ തന്നെ ഈ കേരളത്തിലേക്ക് വ്യവസായം ആകർഷിക്കുന്നതിനുള്ള ഒരു വലിയ തടസ്സം വൈദ്യുതി നിരക്കാണെന്ന് പറയാറുണ്ട്. വൈദ്യുതി നിരക്ക് കുറഞ്ഞ ചെലവിൽ കൊടുത്താൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ കൊടുക്കാൻ കഴിയൂ. നമ്മൾ ഈ ഹൈഡ്രൽ പ്രോജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ സോളാർ നമ്മൾ വലിയ രീതിയിലുള്ളൊരു ഇടപെടലിനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേണ്ടത്ര പുരോഗതി ഉണ്ടാക്കിയില്ല. സോളാറിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വൈദ്യുതി മന്ത്രി ശ്രീ MM മണി പറഞ്ഞത് ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 1000 MW സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമെന്ന്. പക്ഷേ അതിലെത്തിയില്ലല്ലോ. ഇല്ല, അതിന് ആ രീതിയിലുള്ള ഒരു ശക്തമായ ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വന്ന ശേഷമാണ് സോളാറിനെ കുറിച്ചിട്ടൊരു നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പറ്റും. ഇപ്പോൾ കുസുമം പദ്ധതിയുണ്ട് കേന്ദ്രത്തിൻ്റെ കുസുമം പദ്ധതി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും നമുക്ക് മറ്റേ കൃഷി ആവശ്യത്തിനുള്ള മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം നമുക്ക് സോളാറിൽ കൂടെ മറ്റേ കുസുമത്തിൽ കൂടെ കൊണ്ടുവന്നാലെന്ന് വെച്ചാൽ നമ്മൾ ഒരു സോളാർ വെച്ചിട്ട് കാലത്ത് ഒരു 2 മണിക്കൂറേ കൃഷി ആവശ്യത്തിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഒരു 6 മണിക്കൂറും നമുക്ക് ഇലക്ട്രിസിറ്റി ഗ്രിഡിൽ കൊടുത്താൽ അഡീഷണൽ ഒരു ഇൻകം, പശു വളർത്തുന്ന പോലെ തന്നെ ഒരു ഇൻകം കിട്ടും. അത് നമ്മൾ വേണ്ടത്ര അല്ലെങ്കിൽ ഈ കുസുമ പദ്ധതിക്ക് തടസ്സമായിട്ട് വൈദ്യുതി ബോർഡ് ജീവനക്കാർ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞാണ് അത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അനർട്ടിൻ്റെ ഇതുണ്ട്. പിന്നെ അതില്ലേ പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ അതൊക്കെ തടസ്സം മാറ്റിക്കൊണ്ട് ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കീഴിലും നോക്കിയിട്ട് അവിടെ എത്ര ആളുണ്ട് എന്നുള്ളത് നോക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ പഞ്ചായത്ത് തലത്തിലെ യോഗങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ പുരപ്പുറം പദ്ധതി സൗര്യ അത് ഇലക്ട്രിസിറ്റി ബോർഡ് നേരിട്ട് ചെയ്യുകയാണ്. അതിനും പ്രത്യേകമായ ടാർഗറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്യാനുള്ള ഉദ്ദേശം. അതുപോലെ അതിൽ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിലിപ്പോൾ ടെൻഡർ വെച്ച് തീരുമാനമായിട്ടുണ്ട്. 7 കമ്പനികളെന്തോ വന്നിട്ടുണ്ട്. എത്രത്തോളം പേർക്കായിരിക്കും ആദ്യം കൊടുക്കുന്നത്? അങ്ങനെയല്ല, അത് നമ്മൾ ലിസ്റ്റ് ചെയ്തു, ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. ഈ ഏത് കമ്പനി 2 ലക്ഷത്തിലധികം അപേക്ഷയുണ്ട്. ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യാം ഈ കമ്പനിയെ. കമ്പനി അതങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ ബോർഡിന്റെ സബ്സിഡി ഉണ്ടാവത്തില്ല. ബോർഡിന്റെ ഈ പുരപ്പുറത്തിന് 30% കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ പിന്നെ ഡാമുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ യൂണിറ്റുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട് വനം വകുപ്പിൻ്റെ. അതിപ്പോൾ 1-2 എണ്ണം ബാണാസുര സാഗർ ശരിയാക്കിയിട്ടുണ്ട്. അത് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനിയുള്ള ഇനി ഇറിഗേഷൻ്റെ ഡാമുകളിലേക്ക് വലിയ തടസ്സം വരില്ല. ഫോറസ്റ്റായിട്ട് അത്ര വലിയ ബന്ധമില്ലാത്തവരാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തുകളിൽ ധാരാളം പാറ അല്ലെങ്കിൽ കരിങ്കലിൻ്റെ കോറികളുണ്ട്. കോറിയല്ലാത്ത കൃഷി ചെയ്യാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്കത് വെക്കാനും എന്നിട്ട് നമ്മുടെ അവിടുത്തെ ഇപ്പോൾ കോളനികളാണ് അവിടേക്ക് വൈദ്യുതി എത്തിക്കാൻ ഉള്ള ശ്രമം നടത്താം. അങ്ങനെ നമുക്കൊരുപാട് സോളാറിൽ നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നഗരങ്ങളിലും മറ്റുമൊക്കെ ഈ വീട് വയ്ക്കുന്നതിൻ്റെ പ്ലാൻ അംഗീകരിക്കുന്നതിന് മഴവെള്ള സംഭരണി നിർബന്ധമാക്കി. അതെ, അതുപോലെ തന്നെ സോളാർ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്. വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഈ സോളാറിന് വേണ്ടി വൈദ്യുതി ബോർഡിൻ്റെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം ആലോചിക്കൂ? ഇല്ല, വൈദ്യുതി ബോർഡിന് ഏറ്റവും ചീപ്പായി അവർക്ക് കിട്ടില്ല. അവിടുത്തെ എക്സസ് വൈദ്യുതി അവർക്ക് അങ്ങോട്ട് ഗ്രിഡിലേ കിട്ടും. അപ്പോൾ ഗ്രിഡിലുമ്പോൾ സോളാറിന് ഒരു വൈദ്യുതി നില മറ്റേ ഉൽപ്പാദനം മറ്റേ സ്വന്തമായി ഉണ്ടാക്കാതെ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. അല്ലൊരു സോളാർ മിഷൻ പോലെ എന്തെങ്കിലും പദ്ധതി ആലോചിക്കുന്നുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, തീരുമാനമായിട്ടില്ല. അതുപോലെ 10,000 കോടി രൂപയുടെ ഒരു ട്രാൻസ് ഗ്രിഡ് പദ്ധതി ഉണ്ട്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അത് ഘട്ടം ഘട്ടമായി പോകുന്നു പറഞ്ഞത്? അതുതന്നെയാണ് ഇപ്പോൾ ഈ ഇതെല്ലാം വന്നിരിക്കുന്നത്, സബ്സ്റ്റേഷൻസുകൾ ഇതെല്ലാം വന്നിരിക്കുന്നത്. അതിലാണല്ലോ കൃത്യമായ ഇപ്പോൾ ഒരു വലിയ എനിക്ക് മാടക്കത്തറ ലൈനൊക്കെ വന്നത് കഴിഞ്ഞല്ലോ. അങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിഷ്കാരം കൂടി വരുന്നുണ്ട്. അതാണ് സ്മാർട്ട് മീറ്ററും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അന്നേരം വൈദ്യുതി രംഗത്ത് ഒരു സമഗ്രമായ ഒരു പരിഷ്കരണമാണ് മിനിസ്റ്റർ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത്. ഇല്ല, ഞാനല്ല, അത് നിർബന്ധിതപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഈ മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കണമല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉയർന്നു വരണ്ടേ?
വൈദ്യുതി ബോർഡിന് മറ്റൊരു വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പെൻഷൻകാരുണ്ട്. ഇപ്പോൾ 28,000 ജീവനക്കാരുണ്ട്, 32,000 പെൻഷൻകാരുണ്ടെന്നുള്ള 35,000 ജീവനക്കാരും അതിനെക്കാട്ടി കൂടുതൽ പെൻഷൻകാരുമാണ്. എന്നാൽ അവർക്ക് വേണ്ടി ഒരു പെൻഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ KSRTCയിലെ പെൻഷൻകാർ അനുഭവിക്കുന്ന അതേ ഇതിലേക്ക് പോവില്ലേ? ശരിയാണത്, നിങ്ങൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് നമുക്ക് അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ അത്യാവശ്യ ചിലവിനൊക്കെ എടുത്തിട്ടുണ്ട് അവർ. അതൊന്നും കൂടി നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അവർ പാവങ്ങൾ ഇത്രയും കാലം മറ്റേ സേവനം ചെയ്തിട്ട് അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പം ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ KCB ശമ്പളം ഒരു വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളൊരു വിമർശനം മറ്റ് രംഗത്തുനിന്നുണ്ട്. അല്ല, അത് മോശമില്ലാത്തൊരു ശമ്പളം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ച് അത് സ്ഥാപനം നിലനിർത്തേണ്ടത്, ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ആ രീതിയിൽ എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാൻ അഭിപ്രായമുള്ളത് പറയാൻ. അപ്പോൾ നമുക്ക് എത്രയും ചിലവ് ചുരുക്കാൻ സാധിക്കും അത്രയും ചിലവ് ചുരുക്കണം. ഇനി ചുരുക്കാൻ നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി എത്തും. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഇടയ്ക്കൊന്ന് ആവശ്യപ്പെട്ടിരുന്നു, അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇപ്പം അവിടെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പുതിയ നിയമനങ്ങൾ നടത്തും, പുതിയ നിയമനങ്ങളിലൊക്കെ നമുക്ക് പുതിയ ആട്ടോമേഷനൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറേ കമ്മിയാക്കാൻ പറ്റുന്നല്ലാതെ, അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളവരെ നമുക്ക് പിരിച്ചുവിടാൻ പറയണത് ശരിയല്ലല്ലോ. അതെ, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് കഴിഞ്ഞ സർക്കാർ നടത്തിയത്. അത് വലിയ പ്രശംസ നേടിയിരുന്നു. നേരെ ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ ആദിവാസി മേഖലകളിൽ തന്നെ. ഞാൻ നമ്മുടെ ദരാദേശം മിനിസ്റ്ററായിട്ട് സംസാരിച്ചു, 77 കോളനികൾ ഇപ്പോഴും വൈദ്യുതി എത്താത്ത സ്ഥലമുണ്ട്, ആദിവാസി കോളനി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് ഒരു കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്നത് ചെയ്യിക്കുന്നുള്ളൊരു ചെയ്യും. അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഏത് നിലയ്ക്ക് അവിടേക്ക് എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ സോളാറോ വിൻഡോ അല്ലെങ്കിൽ മൈക്രോ ഹൈഡ്രൽ പ്രോജക്റ്റോ വെച്ച് കൊടുക്കാനുള്ള ഒരു പ്ലാനും കൂടി പദ്ധതിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അവർക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം സമീപന്ധിതമായി പൂർത്തിയാക്കും. പക്ഷേ ഇലക്ട്രിസിറ്റി നമുക്ക് മാത്രം അവകാശപ്പെട്ടല്ലോ, പാവപ്പെട്ടവർക്ക് അത് കിട്ടാതെ, അതൊരു അവകാശമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എപ്പോഴും വൈദ്യുതി മന്ത്രി എന്ന് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടാവുമോ, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്ന് പറയുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമില്ല. കാരണം വെച്ചാൽ എല്ലാവരുടെയും വൈദ്യുതി നിരക്ക് കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മളെങ്ങനെ അത് കൂട്ടാൻ പറ്റും? നമ്മുടെ നിലനിൽപ്പിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, എന്നാലും നമുക്കത് വൈദ്യുതി നിരക്ക് അത്ര എളുപ്പമല്ല കൂട്ടാൻ. അതുകൊണ്ട് ചിലവ് ചുരുക്കുക, കൂടുതൽ ചിലവുള്ള വൈദ്യുതി വാങ്ങാതിരിക്കുക, അവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. വൈദ്യുതി നിരക്ക് കുറയ്ക്കാനാണ് ആലോചിക്കുക? കുറയ്ക്കാനാണ് വെച്ചാൽ നമ്മൾ ഈ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ മുഴുവൻ എടുക്കുക, സോളാറിലേക്ക് നമ്മൾ കുറേ മാറുക. സോളാറിലേക്ക് കുറേ മാറുമ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ സോളാറിൽ നടത്തിയാൽ നമുക്കൊരു കുറച്ച് വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ചിലവ് ചുരുക്കിയ വൈദ്യുതി കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ആലോചിക്കുന്നത്. പവർ കട്ടിൻ്റെ കാര്യത്തിലോ? പവർ കട്ട് പ്രശ്നമില്ലല്ലോ, പവർ കട്ടിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം നമ്മുടെ ജലസംഭരണികളെല്ലാം ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്, നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ചരിത്രത്തിൽ 17-ലെയും 18-ലെയും പ്രളയത്തിൻ്റെയും കൂടി സാധ്യത വെച്ച് മോണിറ്റർ ചെയ്യുന്നു. ഈ കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ഏറ്റവും വലിയ ബോർഡുമായി ബന്ധപ്പെട്ട വിവാദം ഡാമുകൾ ആവശ്യമില്ലാതെ തുറന്നു വിട്ടു എന്നുള്ളതായിരുന്നു. അന്നേരം അന്ന് ചെയർമാനായിരുന്ന NS പിള്ളയായിരുന്നു, അദ്ദേഹം ഇപ്പം വിരമിച്ചിട്ടുണ്ടെന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇനി അത്തരം സംഭവങ്ങൾ അതിന് പ്രത്യേകമായ റൂൾ കറുവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 17-ലെയും 18-ലെയും അനുഭവം വെച്ചുകൊണ്ടുള്ള 17 വീട്ടിൽ PFR ലെവൽ എത്ര വെള്ളമുണ്ടോ, ഇപ്പോൾ അതിൽ വെച്ച് കൂടുതലുണ്ടെങ്കിൽ അപകടമാണല്ലോ. അപ്പോൾ ആ ലെവലിൽ വെച്ച് താഴ്ത്തി നിർത്താനുള്ള നിർദ്ദേശമൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലഡ് വരാതെ കഴിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തപ്പോൾ യൂറോപ്പിലൊക്കെ കാണുന്നില്ലേ, അതൊന്നും പ്രതീക്ഷിക്കാത്തത് വരുമ്പോഴേ നമുക്കത് ആരംഭിക്കാൻ പറ്റുള്ളൂ. വൈദ്യുതി ബോർഡിൽ മറ്റൊരു പ്രകടമായ മാറ്റം ഉണ്ടായത് ഇപ്പോൾ ജീവനക്കാരുടെയൊക്കെ സമീപനത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവരത് കാര്യമായി പരിഗണിക്കുകയും അല്ലെങ്കിൽ വൈദ്യുതി പോയാൽ ഉടൻ തന്നെ പണി ചെയ്ത് പരിഹരിക്കുകയും വൈദ്യുതി ദീർഘനേരം തടസ്സപ്പെടുമെങ്കിൽ അറിയിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊരു നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല അതേപോലെ വാതിൽപ്പടി സേവനം പറഞ്ഞ് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി കിട്ടിയില്ല പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ വിളിച്ചു പറഞ്ഞാൽ തന്നെ അവരത് ശ്രദ്ധിച്ച് വേഗം എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പണ്ടെങ്ങനെയല്ല കൊടുത്ത് ഇങ്ങനെ പിന്നാലെ പോകണല്ലോ. അതുപോലെ അവിടെ ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുത്ത് ഫോൺ എടുക്കാതെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1912 ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ എൻ്റെ ഉൾപ്പെടെയുള്ള
ഫോൺ നമ്പർ ഇപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ അതുകൊണ്ട് രാത്രിയൊക്കെ തന്നെ ചിലപ്പോൾ 2 മണിക്കൊക്കെ പരാതി പറയാനുണ്ട്. പരാതി പറയാൻ കറണ്ട് ഇല്ലെന്ന് പറയാനൊക്കെ കറണ്ടില്ല. അത് ശരി. മിനിസ്റ്ററുടെ നമ്പർ ജനങ്ങൾക്ക് ഉപയോഗിക്കാം. എത്ര നമ്പർ എത്രയാണ്? അത് എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഒന്നുണ്ട്, അത് ഞാൻ സ്റ്റാഫിന് കൊടുത്തിട്ട്. 9447012369 ആണ്. അതിലിപ്പോൾ ജനങ്ങൾക്ക് വിളിക്കാം. ജനങ്ങൾ വിളിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ വിളിച്ചിട്ട് രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ വിളിക്കും. അത് ശരി. പാവങ്ങൾ ഈ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഇല്ലാത്തവരൊക്കെ വരുമ്പോഴാണ് ഏറ്റവും അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വരുന്നത്. അതെ അതെ അതെ. വിളിക്കുന്നുണ്ട്.